ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് നയൻറ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ ഇൻട്രാഡേ ട്രേഡിൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിന് ആവശ്യമായ ഹാൻഡ്ഫുൾ ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നയൻറ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നിഫ്റ്റിയുടെ മൊമൻറ്റം അതായത് നിഫ്റ്റിയുടെ ലെവൽസ് ആൻഡ് ടാർഗറ്റ് അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ആൻഡ് ടാർഗറ്റ് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് എഫ് ഐ എസ് ആൻഡ് ഡി ഐ എസ് ട്രേഡിംഗ് അപ്ഡേറ്റ്സ് എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് വെൽത്തി ലൈഫ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നയൻറ്റീൻത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ക്യാൻഡിൽ പാറ്റേൺ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഈ ക്യാൻഡിൽ ചാർട്ട് വൺ ഡേ ചാർട്ട് അനാലിസിസിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൂടാതെ സീറോ ദ പ്ലാറ്റ്ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി വോളൻറ്റിയർ ബാൻഡും അതോടൊപ്പം തന്നെ മൂവിംഗ് ആവറേജ് ലൈൻസും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിഫ്റ്റിയുടെ കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് എൻഗൾഫിങ് ക്യാൻഡിലാണ് വന്നത് അതിനുശേഷം നെക്സ്റ്റ് ട്രേഡിംഗ് സെക്ഷനായ സിക്സ്റ്റീൻത് ഓഗസ്റ്റ് രണ്ടായിരത്തി സോറി സെവൻറ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഹാങ്ങിങ് മാൻ ക്യാൻഡിലാണ് വന്നത് അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അതായത് എയ്റ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ സ്ട്രോങ് ബുള്ളിഷ് നിയർ ടു മാരോ ബസു ക്യാൻഡിലാണ് വന്നത് അതായത് മാർച്ചിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു വി ഷേപ്പ് റിക്കവറി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഒരു ബിയറിഷ് ട്രെൻഡ് പ്രീവിയസ് ടു ഡേയ്സിലെ കാൻഡിൽ പരിശോധിച്ചാൽ ഒരു ബിയറിഷ് ട്രെൻഡിലേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്തത് പക്ഷേ ഇന്ന് നിഫ്റ്റിയുടെ മൂഡ് ഫുൾ സ്വിങ് ചെയ്ത് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വന്നു കാരണം വിക്സ് വളരെ കുറവുള്ള ഒരു നിയർ ടു മാരോ പറയുന്ന ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തത് കൂടാതെ നിഫ്റ്റി അതിൻ്റെ വോളൻറ്റിയർ ബാൻഡിൻ്റെ മിഡിൽ ബാൻഡിൽ നിന്നും അപ്പർ ബാൻഡിലേക്കും എത്തിക്കഴിഞ്ഞു നിഫ്റ്റിയുടെ പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പി ഇ റേഷ്യോ നിയർ ടു തേർട്ടി വൺ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞു ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ അതായത് എയ്റ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ക്ലോസ് ആയത് ഇലവൻ തൗസൻഡ് ത്രീ എയ്റ്റി ഫൈവിലാണ് പിന്നെ നിഫ്റ്റിയുടെ പ്രത്യേകത ഇന്ന് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ ചാർട്ട് അനാലിസിസ് അതായത് എയ്റ്റീൻത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ ചാർട്ട് അനാലിസിസിൽ നമ്മൾ നിഫ്റ്റിയുടെ ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്നത് ഇലവൻ തൗസൻഡ് ത്രീ എയ്റ്റിയിൽ നിഫ്റ്റി ഒരു സ്ട്രോങ് ടാർഗറ്റ് ഫീൽ ചെയ്യും എന്നുള്ളതാണ് കാരണം ഇന്ന് ക്യാൻഡിൽ ഇലവൻ തൗസൻഡ് ത്രീ എയ്റ്റി ഫൈവിലാണ് ക്ലോസ് ചെയ്തത് അതായത് അതായത് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഓപ്പൺ ആയത് ഇലവൻ തൗസൻഡ് ടു എയ്റ്റി ഫൈവിലാണ് കൂടാതെ നിഫ്റ്റി അതിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തത് ഇലവൻ തൗസൻഡ് ത്രീ എയ്റ്റി ലെവലിൽ അതിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്തു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു കൂടാതെ ഇലവൻ തൗസൻഡ് ത്രീ ട്വൻറ്റി ലെവലിലും അതിൻ്റെ റെസിസ്റ്റൻസ് ഫ്രീക്വൻ്റ്ലി ടെസ്റ്റ് ചെയ്തായിരുന്നു ഇനി നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതായത് നാളത്തെ ട്രേഡിംഗ് സെഷൻ നയൻറ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇലവൻ തൗസൻഡ് ഫോർ ഫോർട്ടി ഫൈവ് യാ ഇലവൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ആവുന്നുണ്ട് അതുകൂടാതെ സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത് ഇലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലാണ് അതായത് വോളൻറ്റിയർ ബാൻഡിൻ്റെ അപ്പർ ലെവൽ ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നാളിൽ നിഫ്റ്റിയിൽ ഒരു ഫോൾ ട്രെൻഡ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫോൾ ട്രെൻഡ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ആൾറെഡി ഇന്ന് ബ്രേക്ക്ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ഫോൾ ട്രെൻഡുണ്ടായാൽ തന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയി എടുക്കുന്നത് ഇലവൻ തൗസൻഡ് ടു ഫിഫ്റ്റിയും അതിന് താഴെ വരുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഇലവൻ തൗസൻഡ് ടു ഹൺഡ്രഡുമാണ് ഇനി നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് പോകാം ഇനി നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് വരാൻ ട്വൻറ്റി സെവൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതാണ് എക്സ്പയറി ഡേറ്റ് ആയി എടുത്തിരിക്കുന്നത് കോൾ സൈഡ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത് ഇലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലിലാണ് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത് ട്വൽവ് തൗസൻഡ് ലെവലിലായിരുന്നു അതായത് ഇന്നത്തെ ഓപ്ഷൻ ചെയിൻ അനാലിസിസും ഇന്നത്തെ ഓപ്ഷൻ ചെയിൻ അനാലിസിസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെയും ഏറ്റവും കൂടുതൽ കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഓപ്ഷൻ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലായിരുന്നു പക്ഷേ സെക്കൻഡ് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ഇലവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ലെവലായിരുന്നു അത് ഷിഫ്റ്റ് ചെയ്ത് ഇന്ന് ട്വൽവ് തൗസൻഡ് ലെവലിലേക്ക് മാറിയിരിക്കുന്നു അതായത് നിഫ്റ്റിയിൽ ഒരു ക്ലിയർ കട്ട് ബുള്ളിഷ് മൊമൻറ്റം ആണ് ഓപ്ഷൻ ചെയിൻ അനാലിസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇനി പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇലവൻ തൗസൻഡ് ലെവലാണ് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇലവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ലെവൽ കഴിഞ്ഞ പ്രീവിയസ് ഡെയിലി ഓപ്ഷൻ അനാലിസിസിൽ സെക്കൻഡ് ഹയസ്റ്റ് പുട്ട് സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെവലായിരുന്നു അത് ഷിഫ്റ്റ് ചെയ്ത് ഇലവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ലെവലിലേക്ക് മാറിയിരിക്കുന്നു അതായത് നിഫ്റ്റിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കും കാണാൻ കഴിയുന്നത് അതായത് ഇലവൻ തൗസൻഡ് നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് സോണും ഇലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിഫ്റ്റിയുടെ സ്ട്രോങ് റെസിസ്റ്റൻസുമായി നാളത്തെ ട്രേഡിന് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം നിഫ്റ്റിയുടെ എം എസ് സി ഡി അനാലിസിസിലേക്ക് വരാം എം എസ് സി ഡി അനാലിസിൽ നിഫ്റ്റി ഇപ്പോഴും ഒരു ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ സെല്ലിംഗ് സിഗ്നലാണ് എം എ സി ഡി അനാലിസിസ് പറയുന്നത് അതായത് ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ എം എസ് സി ഡി അനാലിസിസ് നടന്നിട്ടില്ല പക്ഷേ ഒരു പോസിറ്റീവ് ഫാക്റ്റ് ഗ്രീൻ ഹിസ്റ്റോഗ്രാം നിഫ്റ്റിയിൽ വന്നു തുടങ്ങി എന്നാണ് അതായത് ഗ്രീൻ ഹിസ്റ്റോഗ്രാം വന്നു കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ട്രെൻഡിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്കുള്ള ഒരു ക്രോസ് ഓവറിൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് വരാം ബാങ്ക് നിഫ്റ്റി അനാലിസിസിൽ നയൻറ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് കാരണം ഇന്ന് എയ്റ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നിഫ്റ്റിയിൽ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചു അതുപോലെ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് കാരണം മാർക്കറ്റ് ബുള്ളിഷ് മൊമെൻറ്റത്തിൽ ആണെങ്കിൽ ഇനി ഇന്നത്തെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് നയൻ സീറോയിൽ സിക്സ് ത്രീ സീറോയിൽ ഒരു സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തതിന് ശേഷം ആഫ്റ്റർനൂൺ സെഷനിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഹൈക്ക് ഉണ്ടായി അതായത് ട്വൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡിൽ ഒരു സപ്പോർട്ട് എടുക്കുകയും അത് അതിൻ്റെ ക്ലോസിംഗ് റേഞ്ചായ ട്വൻറ്റി ടു തൗസൻഡ് വൺ ത്രീ സീറോയിൽ ക്ലോസ് ആവുകയും ചെയ്തു അതായത് ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ ദിവസം നമ്മൾക്ക് നോക്കാനുള്ളത് അത് അതിൻ്റെ ടാർഗറ്റ് ഇന്നത്തെ ടാർഗറ്റായ ട്വൻറ്റി ടു തൗസൻഡിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നാളത്തേക്കുള്ള അതായത് നയൻറ്റീൻത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് ടു സിക്സ്റ്റി മുതൽ ട്വൻറ്റി ടു തൗസൻഡ് ത്രീ തേർട്ടി വരെയായിരിക്കും ഈ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വണ്ണും റെസിസ്റ്റൻസ് ടുവും സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ എയ്റ്റ് സിക്സ് സീറോ സെക്കൻഡ് സപ്പോർട്ട് ട്വൻറ്റി വൺ സിക്സ് ത്രീ സീറോ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ രണ്ടാം രണ്ട് സപ്പോർട്ടുകൾ ബാങ്ക് നിഫ്റ്റിയുടെ എം എസ് സി ഡി അനാലിസിസിലേക്ക് വരാം ബാങ്ക് നിഫ്റ്റിയുടെ എം എസ് സി ഡി അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ സംഭവിക്കാൻ പോവുകയാണ് അതായത് ന്യൂയർ ടു ദ എഡ്ജ് ഓഫ് ബുള്ളിഷ് ക്രോസ് ഓവർ ആണ് അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ എം എസ് സി ഡി പറയുന്നത് നാളെ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ സംഭവിക്കുമെന്നും സ്റ്റോക്കിൽ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈങ്ങ് പ്രഷർ എക്സ്പെക്റ്റ് ചെയ്യാം എന്നതുമാണ് വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടായ എഫ് ഐ ഐ ഡി ഐ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് പോകാം എയ്റ്റീൻ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ബൈയിങ് ആക്ടിവിറ്റിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അതായത് അയ്യായിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപയുടെ ബൈയിങ്ങും നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടിയുടെ സെല്ലിങ്ങും ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത് ഇനി അവരുടെ നെറ്റ് വൈ ബൈയിങ് വാല്യൂ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് അവർ ചെയ്തത് ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അസ്യൂഷൽ അവർ സെല്ലിംഗ് ആണ് നടത്തിയത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ ബൈയിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്തു മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്തു നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടന്നത് ഇനി രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കമ്പയിൻ ചെയ്താൽ അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കമ്പെയർ ചെയ്ത് ഡേറ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം സെവൻ എയ്റ്റി ഫോർ അതായത് എഴുന്നൂറ്റി എൺപത്തി നാല് കോടിയുടെ നെറ്റ് ബയിങ് ആക്ടിവിറ്റിയാണ് നടന്നത് പ്രീവിയസ് ഡേറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നാണ് നെറ്റ് ബയിങ് ആക്ടിവിറ്റി വളരെയേറെ കൂടിയത് അതായത് ഇന്നലെ വരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആക്ടിവിറ്റി ആയിരുന്നു അതായത് നെറ്റ് സെല്ലിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ട്രെൻഡ് മാറി ഒരു ബയ്യിംഗ് ആക്ടിവിറ്റി ആയി ഇനി നമ്മൾ സമ്പറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചാർട്ട് പാറ്റേൺ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് പാറ്റേൺ നോക്കിയപ്പോൾ നമ്മൾക്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചു ബാങ്ക് നിഫ്റ്റി നിയർ ടു ബ്രേക്ക് ഔട്ട് ആണ് അതായത് ക്ലിയർ കട്ട് ബുളിഷ് സിഗ്നൽ ആണ് കാണിക്കുന്നത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഹയർ ഓർഡർ ഓപ്ഷൻ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിലും ഓപ്ഷൻ ചെയിൻ അനാലിസിസിലും ക്ലിയർ കട്ട് ബൈയിങ് അല്ലെങ്കിൽ ബുള്ളിഷ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് അതായത് പ്രീവിയസ് ഡേയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിനെ കവർ ചെയ്തുകൊണ്ടുള്ള ബുള്ളിഷ് ഓപ്പൺ ഇൻട്രസ്റ്റുകളാണ് കാണാൻ കഴിയുന്നത് ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ പ്രോഫിറ്റ് സെല്ലിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഹെവി ബയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗ്ലോബൽ ഇൻഡിസസിൻ്റെ എഫക്റ്റ് ഒഴിച്ച് ബാക്കി മൂന്ന് പാരാമീറ്റേഴ്സ് നോക്കിയാലും മൂന്ന് പാരാമീറ്ററും നാളെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്